നമസ്കാരം. അമിത വേഗത്തിലെത്തിയ കണ്ടെയ്നർ ലോറി ഇടിച്ച് ബൈക്ക് യാത്രികരായ അച്ഛനും മകളും മരിച്ചു. കൊട്ടിയം സിതാര ജംഗ്ഷന് സമീപം വാഴവിള പുത്തൻ വീട്ടിൽ ഗോപകുമാർ എന്ന 57 വയസ്സുകാരനും മകൾ ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു കൊമേഴ്സ് വിദ്യാർത്ഥിനിയായ ഗൗരി എന്ന 17 വയസ്സുകാരിയുമാണ് മരിച്ചത്. ഇന്നലെ രാവിലെ 8:30 ദേശീയപാതയിൽ മയിലക്കാട് ഇറക്കത്താണ് അപകടം. മയിലക്കാട് കണ്ടെയ്നർ ലോറി ഇടിച്ച് മരിച്ച ഗൗരിയെ പിതാവ് ഗോപകുമാർ പതിവായി ബൈക്കിലാണ് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത്. ഇന്നലെയും അമ്മ മകൾക്ക് ഉച്ചയ്ക്കുള്ള ആഹാരമെല്ലാം തയ്യാറാക്കി ബാഗിലാക്കി കൊടുത്തയച്ചു. ഭർത്താവിനെയും മകളെയും യാത്രയാക്കി വീടിനകത്തേക്ക് കയറിയ ഉടൻ 25 മീറ്റർ അകലെയുള്ള ദേശീയപാതയിൽ എന്തോ വലിയ ശബ്ദം കവിത കേട്ടു. ഏതോ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടെന്ന ധാരണയിൽ കവിത വീട്ടിലുണ്ടായിരുന്ന മകൻ വിഷ്ണുവിനോട് പോയി നോക്കാൻ ആവശ്യപ്പെട്ടു. വിഷ്ണു ദേശീയപാതയിലേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ അച്ഛനും അനുജത്തിയും സഞ്ചരിച്ച ബൈക്കാണ് അപകടത്തിൽപ്പെട്ടതെന്ന് മനസ്സിലായി. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഇരുവരെയും ദൂരം നിന്ന് തന്നെ കണ്ട് മനസ്സിലാക്കിയ വിഷ്ണു തളർന്നു വീണു. അയൽവാസികളും നാട്ടുകാരും താങ്ങിയാണ് വിഷ്ണുവിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. സംഭവം എന്താണെന്നറിയാൻ റോഡിലേക്ക് ഓടിവന്ന കവിതയും അപകടവും അറിഞ്ഞതോടെ കുഴഞ്ഞു വീണു. അയൽവാസികളും സുഹൃത്തുക്കളും നാട്ടുകാർക്കും വിശ്വസിക്കാനാകാത്തതായിരുന്നു ഈ അപകടം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകിട്ടോടെ ഇരുവരുടെയും ചേതനയേറ്റ ശരീരം വീട്ടുമുറ്റത്തെത്തിച്ചപ്പോൾ അമ്മയുടെയും മകന്റെയും നിലവിളികൾ കണ്ടു നിന്നവരുടെ കരളലിയിപ്പിച്ചു. സാമൂഹിക പ്രവർത്തകരായ നൂർദീൻ കൊട്ടിയം, ബിജു ഖാൻ, ആദിത്യ നല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സാജൻ എന്നിവർ രക്ഷാപ്രവർത്തനത്തിനും ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനുള്ള നടപടികൾ ക്രമീകരിക്കുന്നതിനുമായി രംഗത്തുണ്ടായിരുന്നു. കണ്ടെയ്നർ ലോറി ഡ്രൈവറുടെ അമിത വേഗതയും അശ്രദ്ധയുമാണ് അപകടം വരുത്തിയതെന്ന പ്രാഥമിക നിഗമനത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് സ്ഥലത്തെത്തി തെളിവുകൾ സ്വീകരിച്ചു. ഡ്രൈവർ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള പരിശോധന നടത്തുന്നുണ്ടെന്ന് കൊട്ടിയം പോലീസ് പറഞ്ഞു. സമീപത്തെ നിരീക്ഷണ ക്യാമറയിൽ നിന്നുള്ള തെളിവുകൾ പരിശോധിച്ചപ്പോൾ ലോറി അമിത വേഗത്തിലാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇട റോഡിൽ നിന്ന് ദേശീയപാതയിലേക്ക് കയറിയ ബൈക്ക് മുന്നോട്ട് പോകുമ്പോൾ 5 മീറ്റർ പിന്നിലായി വന്ന ലോറി ബൈക്കിൽ ഇടിക്കുന്നതായാണ് കണ്ടെത്തിയിട്ടുള്ളത്. രാത്രിയിലും ലോറി ഓടിച്ചിരുന്നതായും സംശയമുണ്ട്. കണ്ടെയ്നർ വാഹനത്തിന്റെ ഡ്രൈവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ ഇത്തരം വലിയ വാഹനങ്ങളിൽ ക്ലീനർ കൂടി വേണമെന്ന് പറയാറുണ്ടെങ്കിലും കേന്ദ്ര നിയമത്തിൽ വന്ന ഭേദഗതി പ്രകാരം കണ്ടെയ്നർ ലോറികളിൽ ഡ്രൈവർ മാത്രം മതിയെന്ന പുതിയ നിർദ്ദേശമാണുള്ളതെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറയുന്നു. തന്നോട് യാത്ര പറഞ്ഞിറങ്ങിയ ഭർത്താവും മകളും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായതിന്റെ വേദനയിലാണ് ഈ കുടുംബമുള്ളത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.